കോൺഗ്രസ് അധികായൻ കെ സി വേണുഗോപാലിന് ഈ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റുമോ? അഭിലാഷ് ജി നേരെ ചേരുകയാണ്. അഭിലാഷ്, ആലപ്പുഴയിൽ സി ബി ചന്ദ്രബാബുവിനെ ഇറക്കിയാണ് എൽ ഡി എഫ് ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എ വി താമരാക്ഷനും മത്സരിക്കുന്നു. ആലപ്പുഴയിൽ എന്താണ് ചിത്രം? ജിമ്മി, വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലമാണ് ആലപ്പുഴ. രണ്ട് മുന്നണികളും തങ്ങളുടെ അവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പ്രചരണ വേദിയിൽ ഉപയോഗിച്ചു. അതിൻ്റെതായ പ്രകമ്പനങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷവും ആലപ്പുഴയിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയമായ എൽ ഡി എഫിനൊരു ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകാറുണ്ട്. സമീപ കാലങ്ങളിലെ സി പി എമ്മിനകത്തുണ്ടായിരുന്ന ആഭ്യന്തര തർക്കങ്ങൾ വലിയ തോതിൽ ബാധിക്കാറുള്ള മണ്ഡലം കൂടിയായിരുന്നു ആലപ്പുഴ. പക്ഷേ എൽ ഡി എഫ് ഇത്തവണ പുറത്തിറക്കിയ സ്ഥാനാർത്ഥി, തങ്ങളുടെ തുരുപ്പുചീട്ടായി പുറത്തിറക്കിയ ചന്ദ്രബാബു ആകട്ടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, എല്ലാ ഗ്രൂപ്പുകൾക്കും അതീതനായിട്ട് പൊതുവെ സ്വീകാര്യനായ ഒരു നേതാവ്. എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധവും ഈ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. നേരെ മറിച്ച് കെ സി വേണുഗോപാലിനെതിരെ സരിതാ വിവാദവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള മുഴുവൻ ആരോപണങ്ങളും ഒറ്റ അമ്പിൽ തൊടുവാൻ തന്നെ എൽ ഡി എഫിന് ആ സാഹചര്യത്തിൽ കഴിഞ്ഞു. ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടായ ചിത്രം. അതിനുശേഷം നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ശേഷവും യു ഡി എഫിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയുണ്ടായി. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ആഭ്യന്തര തർക്കമുണ്ടായി. ജില്ലാതലത്തിൽ ഉണ്ടായ അന്വേഷണ റിപ്പോർട്ടുകൾ തന്നെ വേണുഗോപാലിനെതിരായി വലിയ തോതിൽ അടിയൊഴുക്ക് കോൺഗ്രസിൽ നിന്നുണ്ടായി എന്ന ആക്ഷേപമുണ്ടായി. ഇത്തരം ഘടകങ്ങളെല്ലാം അവിടെ ഇതിനൊക്കെ പുറമെ എസ് എൻ ഡി പി നേതൃത്വവുമായി കെ സി വേണുഗോപാലിനുള്ള തർക്കം പ്രശസ്തമാണ്. കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, എസ് എൻ ഡി പിക്ക് മുമ്പുണ്ടായ മുമ്പേ ഉള്ള വൈരാഗ്യം, ഇതൊക്കെ ആലപ്പുഴ യു ഡി എഫിനെതിരെ തിരിയാൻ സാധ്യതയുണ്ടാക്കുമോ? തീർച്ചയായിട്ടും ജിമ്മി പറഞ്ഞ പോലെ എസ് എൻ ഡി പിയുടെ നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ്. എസ് ഡി പി വളരെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇത്തവണയും വേണുഗോപാലിനെതിരെ വളരെ ശക്തമായി തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസാനഘട്ടത്തിൽ മുന്നേറുന്ന ഒരു ചിത്രം യു ഡി എഫിന് ആലപ്പുഴയിലുണ്ട്. ഒരുപക്ഷേ അത് ഇത്തവണ വലിയ വെല്ലുവിളി ഉണ്ടെങ്കിലും നേരിയ ഒരു എഡ്ജ് ഇപ്പോഴും യു ഡി എഫിന് ആലപ്പുഴയിലുണ്ട് എന്ന് വേണം നമുക്ക് അവസാനഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ. പക്ഷേ ഞാൻ അതോടൊപ്പം തന്നെ പറയുന്നു, എൽ ഡി എഫിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ആലപ്പുഴയിലുണ്ടായിരുന്നത്. സി പി എമ്മിൻ്റെ മുഴുവൻ വോട്ടുകളും സമാഹരിക്കാൻ കഴിയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് സി പി എം വോട്ടുകൾ മുഴുവൻ തോതിൽ സമാഹരിക്കാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിലുള്ള വലിയ പ്രചരണവും അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് നമുക്ക് എറണാകുളത്തേക്ക് പോകാം. കെ വി തോമസ് യു ഡി എഫിന് വേണ്ടി ഒരു തവണ കൂടി ജനവിധി തേടുന്നു. എൽ ഡി എഫ് ഒരു സ്വതന്ത്രനെ പരീക്ഷിച്ചിരിക്കുന്നു. ക്രിസ്റ്റി ഫെർണാണ്ടസ്, ഒപ്പം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് എ എൻ രാധാകൃഷ്ണൻ, ആം ആദ്മി പാർട്ടിയുടെ അനിതാ പ്രതാപും ഇവിടെ ജനവിധി തേടുകയാണ്. അഭിലാഷ്, ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും ചേർന്ന് കോൺഗ്രസിന് വളരെ ശക്തിയുള്ള, തൽക്കാലം വളരെ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമോ? ജിമ്മി, ഒറ്റ നോട്ടത്തിൽ രാഷ്ട്രീയമായി നോക്കിയാൽ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള മണ്ഡലം തന്നെയാണ് എറണാകുളം. സാധാരണഗതിയിൽ കെ വി തോമസ് വലിയ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ കണക്കുകൾ, പ്രത്യേകിച്ചും ആപ്പും ഒപ്പം തന്നെ ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ലഭിക്കാൻ പോകുന്ന വോട്ടുകളാണ് ഇവിടെ വലിയ തോതിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ബി ജെ പിക്ക് ഇവിടെ 75,000 വോട്ട് വരെ 99 ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മോഡി തരംഗത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ ഏകദേശം ഒരു 75,000 വോട്ട് അല്ലെങ്കിൽ 80,000 വോട്ട് ലഭിക്കുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആപ്പിന് സംഘടനാപരമായി വലിയ ശക്തിയില്ല എങ്കിലും കൊച്ചി നഗരം ഉൾപ്പെടുന്ന മേഖലയിൽ വലിയ തോതിലുള്ള ഒരു സ്വാധീനമുണ്ട്. പൊതുവേ വോട്ടർമാർക്കിടയിൽ ഒരു താല്പര്യം ആപ്പിനോട് ഉണ്ടായിരുന്നു. അനിതാ പ്രതാപ് എന്ന സ്ഥാനാർത്ഥിയോടും വ്യക്തിപരമായ താല്പര്യമുണ്ടായിരുന്നു. ഇതെല്ലാം വോട്ടായി മാറുവാനുള്ള വലിയ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നഗരവാസികൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ഇതെല്ലാം ആപ്പിന് ഭേദപ്പെട്ട ഏകദേശം ഒരു 30,000-40,000 അടുത്ത്, ഒരുപക്ഷെ അവർ 50,000 വോട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 30,000-40,000 അടുത്ത ഒരു വോട്ട് സ്വാഭാവികമായിട്ടും ആപ്പിന് ലഭിക്കും. ഈ വോട്ടുകൾ ആരുടേതാണ്? മുൻ തെരഞ്ഞെടുപ്പുകൾ ഈ വോട്ടുകൾ യു ഡി എഫിന് പോയ വോട്ടുകളാണ് എന്ന ഒരു സാധ്യത നമ്മളിതിൽ കാണുന്നുണ്ട്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള കണക്കുകളിലുള്ള ഒരു ആശയക്കുഴപ്പം. ബി ജെ പിയും ആപ്പും കൂടെ 1.5 ലക്ഷത്തോളം വോട്ട് പിടിച്ചാൽ 849,000 പേർ വോട്ട് ചെയ്ത എറണാകുളത്ത് ബാക്കി ഫലം നിർണ്ണയിക്കേണ്ടത് 720,000 വോട്ടുകളാണ്. എൽ ഡി എഫിന് 3.5 ലക്ഷത്തോളം അടിസ്ഥാന വോട്ടുകൾ എറണാകുളത്തുണ്ട്. പക്ഷേ എൽ ഡി എഫിൻ്റെ ഈ അടിസ്ഥാന വോട്ടുകൾ, ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായ പല ആരോപണങ്ങളും നമ്മൾ കേട്ടതാണ്. പേയ്മെൻറ്റ് സീറ്റ് എന്ന വാദം വന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തും ചേർന്നാണ്. ഇടതു വോട്ടുകൾ ചോർന്ന് കാണുമോ?
തീർച്ചയായിട്ടും ഞാൻ ജിമ്മി ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ളൊരു സ്വീകാര്യതയുടെ പ്രശ്നം പല മേഖലയിലുണ്ടായിരുന്നു. സി പി എമ്മിൻ്റെ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും സ്ഥാനാർത്ഥിയെ പരിചിതനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്നൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ ക്രിസ്റ്റിയ ഫെർണാണ്ടസിന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വലിയ തോതിലുള്ള പ്രചരണം അവർ നടത്തിയിരുന്നു, പക്ഷേ ഈ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കെ വി തോമസിന് ഒരു വ്യക്തമായ ഒരു മുൻതൂക്കം. ചുരുക്കത്തിൽ അവസാന നിമിഷം നമുക്ക് പറയാൻ പറ്റുക, മുൻതൂക്കം UDF-നാണ്. തീർച്ചയായിട്ടും മുൻതൂക്കം കെ വി തോമസിന് തന്നെയാണ്. വലിയ മാർജിൻ അല്ലെങ്കിലും കെ വി തോമസിന് ഏകദേശം കടന്നുകൂടാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ. നമുക്ക് ഇടുക്കിയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വിചിത്രമായ ഒരു മത്സരം, ഒരു വളരെ വലിയ ഒരു സമരത്തെ മുൻനിർത്തിയാണ് ഇടുക്കിയിൽ വോട്ട് അഭ്യർത്ഥന നടന്നത്. ഇടുക്കിയിൽ UDF-ന്റെ സ്ഥാനാർത്ഥി മാറി, പകരം ഡീൻ കുര്യാക്കോസ് എത്തി. അവിടുത്തെ സിറ്റിംഗ് MP തോമസിനെ മാറ്റിയാണ് ഡീൻ കുര്യാക്കോസ് എത്തിയത്. സമരസമിതി ചെയർമാൻ കൂടിയായ ജോയ്സ് ജോർജ് LDF-ന് വേണ്ടി മത്സരിക്കുന്നു, ഒപ്പം BJP-യുടെ സാബു വർഗീസ്. സാധാരണഗതിയിൽ UDF-ന് മുൻകൈ ഉണ്ടാവേണ്ട മണ്ഡലം, പക്ഷേ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി വന്ന ജോയ്സ് ജോർജ് എന്ന സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത എത്രത്തോളം? ജിബി, ഈ മണ്ഡലങ്ങളിലെല്ലാം പൊതുവെ UDF നേരത്തെ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ധ്രുവീകരണം UDF-ന് അനുകൂലമായി ഉണ്ടാവുകയും വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറുന്ന മണ്ഡലങ്ങളൊന്നായിട്ടാണ് ഇടുക്കിയെ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇത്തവണ ഇടുക്കി രൂപത തന്നെ വളരെ പരസ്യമായി UDF സ്ഥാനാർത്ഥിക്കെതിരെ വന്നുകൊണ്ട് തുടക്കത്തിൽ തന്നെ, പിന്നീട് ജോയ്സ് ജോർജ് തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തോതിൽ UDF-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ഇടുക്കിയിലുണ്ടായിരിക്കുന്ന വിള്ളലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF-നെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇവരോടൊപ്പം തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി, പ്രത്യേകിച്ചും കസ്തൂരിരംഗൻ എന്ന ഒരു പുതു വികാരത്തിൻ്റെ പേരിൽ വലിയ തോതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ നോക്കാതെ പ്രത്യേകിച്ചും ഇടുക്കി ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള വോട്ട് ജോയ്സ് ജോർജിന് അനുകൂലമായി തന്നെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇടുക്കിയെ വലിയ രാഷ്ട്രീയ അട്ടിമറി ഇത്തവണ ഉണ്ടാകാൻ പോകുന്നു എന്ന് പൊതുവെ നമ്മൾ വിലയിരുത്തുന്നതും ഈ ഘടകങ്ങളിലൂടെ തന്നെയാണ്. ഒപ്പം ഒരു വലിയ സമരത്തിൻ്റെ ജനകീയ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ജനകീയ വികാരം, ഇത് രണ്ടും ചേർന്ന് മണ്ഡലം ഇടത്തേക്ക് ചായാനാണ് സാധ്യത. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതുവാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SNDP-യുടെ നിലപാടാണ്. നമുക്കറിയാം ഇടുക്കിയിൽ ക്രൈസ്തവ സമുദായം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായം SNDP-യാണ്. ഇവർ പരസ്യമായി UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം പ്രത്യേകിച്ചും ഇടുക്കി ലോക്സഭയടക്കമുള്ളവരിൽ ക്രൈസ്തവ സഭയുടെ ഒരു മേൽക്കോയ്മ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റേത്. അതുകൊണ്ട് തന്നെ SNDP വളരെ പരസ്യമായി UDF-നൊപ്പമായിരുന്നു. SNDP-യുടെ സംഘടനാ സംവിധാനം UDF-ന് വേണ്ടി വലിയ തോതിൽ ഉപയോഗിച്ചു. ഇത്തരത്തിൽ വലിയ വോട്ടുകൾ, പ്രത്യേകിച്ചും SNDP-യുടെ പരമ്പരാഗത വോട്ടുകൾ, നമുക്കറിയാം LDF-ൻ്റെ വോട്ടുകളാണ്. ആ വോട്ടുകളിൽ നിന്ന് ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്. SNDP വോട്ടുകൾ അത്തരത്തിൽ UDF-ലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം എളുപ്പത്തിൽ UDF-നെ ഇടുക്കിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കുക അസാധ്യമാണ്. മാത്രമല്ല, മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ ഈ നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും കസ്തൂരിരംഗൻ്റെ സ്വാധീനം നേരിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ടുണ്ട്. വലിയ തോതിൽ ആളുകളെ ഇത് പരോക്ഷമായി ബാധിക്കുന്നതാണ്. UDF-ന് ഉറച്ച കോട്ടിയാണെങ്കിൽ ഇവിടങ്ങളിലും UDF-ന് പ്രതീക്ഷിച്ച വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള വിലയിരുത്തൽ. താരം ഇന്നസെന്റ് മത്സരിക്കുന്ന ചാലക്കുടിയിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് എത്തിയ PC ചാക്കോയാണ് ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി. ബി ഗോപാലകൃഷ്ണൻ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം വളരെ വലിയ തരംഗമൊന്നും ഉണ്ടാക്കില്ല, ഒരു തമാശ പോലെ കോൺഗ്രസ് കണ്ടു തുടങ്ങിയിരുന്നു ആദ്യം. പക്ഷേ അവസാനം ചിത്രം മാറിയോ? ശക്തമായ മത്സരം എന്ന ചാലക്കുടിയെ കുറിച്ച് നമുക്ക് പറയാനാകുമോ? തീർച്ചയായിട്ടും ഇന്നസെൻറ്റിനെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് LDF-ന് ഏറ്റവും മികച്ച രാഷ്ട്രീയ നീക്കമാണ് എന്ന് കോൺഗ്രസ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തോടുകൂടി സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ചാലക്കുടയിൽ ഉണ്ടായത്. തുടക്കത്തിൽ ജിമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള മത്സരമുണ്ടാകില്ല, ഒരു ഈസി വാക്കോവർ കോൺഗ്രസ് ഉണ്ടാകുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മാറി. പ്രചരണരംഗത്ത് LDF-ൻ്റെ സംഘടനാ സംവിധാനം, ഒപ്പം തന്നെ ഇന്നസെൻ്റെ വ്യക്തിപരമായ പ്രതിച്ഛായ, ഇതെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിലും വലിയ തോതിലുള്ള സ്വാധീനം ഇന്നസെൻറ്റിൻ്റെ പ്രചരണ രംഗത്ത് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. നേരെ മറിച്ച് കോൺഗ്രസിലാകട്ടെ, PC ചാക്കോ അത്രത്തോളം വലിയ സ്വീകാര്യനായിരുന്നില്ല ഈ മണ്ഡലത്തിൽ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ, സ്ഥിരമായി മണ്ഡലം മറന്നിയാൽ അടുത്ത തവണ അദ്ദേഹം ചാലക്കുടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലല്ലോ എന്നാണ് പല കോൺഗ്രസ്സുകാരും പല ഘട്ടത്തിലും പറഞ്ഞത്. ഇത്തരമൊരു പ്രശ്നം PC ചാക്കോയ്ക്ക് നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ പൊതു രാഷ്ട്രീയ സ്ഥിതി നോക്കിയാൽ ഇത് UDF-ൻ്റെ ഒരു വലിയ മണ്ഡലമാണ്. പഴയ മുകുന്ദപുരം തന്നെയാണ് ഇപ്പോഴത്തെ ചാലക്കുടി. ഇവിടെ UDF സ്ഥാനാർത്ഥി തോൽക്കുക എന്ന് പറഞ്ഞ് വളരെ അപൂർവത്തിൽ അപൂർവം മാത്രം സംഭവിക്കുന്നതാണ്. ഇത്തരം ഒരു രാഷ്ട്രീയ ഘടകം കൂടി ഇതിനോടൊപ്പം ഉണ്ട്. അഭിലാഷ്, അങ്ങനെ അപൂർവത്തിൽ അപൂർവമായ ഒരു തോൽവിക്കുള്ള സാധ്യത ഉണ്ടോ? അഭിലാഷ് എന്ത് തോന്നുന്നു ഈ അവസാന മണിക്കൂർ?
അത്ര അപൂർവമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട് ജിമ്മി. കാരണം യാക്കോബ സഭയുടെ കൂടെ പ്രതിനിധിയാണ് പി സി ചാക്കോ. യാക്കോബ സഭയ്ക്ക് രണ്ട് മൂന്ന് നിയോജകമണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള വോട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു എം പിയെ നിലനിർത്തുക എന്നുള്ള തീരുമാനം സഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ഇതെല്ലാം മറ്റ് അടിയൊഴുക്കുകളായി തന്നെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് യു ഡി എഫിന് അവസാന ഘട്ടത്തിൽ ഒരു നേരിയ മുൻതൂക്കം ചാലക്കുടിയിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുവാൻ. ശരി അഭിലാഷ്. കെ പി ധനപാലൻ ചാലക്കുടിയിൽ നിന്ന് പി സി ചാക്കോയ്ക്ക് വേണ്ടി മണ്ഡലം മാറി തൃശൂരിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് സി പി നേതാവ് സി എൻ ജയദേവൻ, ബി ജെ പിയുടെ നേതാവ് കെ പി ശ്രീശനൊപ്പം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സുപ്രസിദ്ധ എഴുത്തുകാരി സാറ ജോസഫും മത്സരിക്കുന്നു തൃശൂരിൽ. അഭിലാഷ്, തൃശൂരിൽ വളരെ ശക്തമായ മത്സരം, ഒരു പക്ഷേ തൃശൂർ മണ്ഡലം ഇടത്തേക്ക് ചായും എന്ന പ്രതീതി ജനിപ്പിച്ചിരുന്നു പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ. ഇപ്പോഴെന്താണ് സ്ഥിതി, നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ജിമി, പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ ധനപാലിന് തൃശ്ശൂരിലുണ്ടായിരുന്ന ലാൻഡിംഗ് പ്രോബ്ലം അത് പരിഹരിക്കുവാൻ അദ്ദേഹത്തിന് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടം വരെ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സിലെ മനസ്സോടെയാണ് ധനപാലൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നത്. അദ്ദേഹത്തിനെ പൂർണ്ണമായും സ്വീകരിക്കുവാൻ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും പല ഘട്ടങ്ങളിലും വിമുഖതയുണ്ടായി. ധനപാലിനും ഇടുക്കിയിൽ, ക്ഷമിക്കണം, തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വവുമായി പൂർണ്ണമായും ഇടപഴകി പ്രവർത്തിക്കുവാനും കഴിഞ്ഞിട്ടില്ല. ഇത് പ്രചാരണ രംഗത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായി. മാത്രമല്ല, എൽ ഡി എഫ് വളരെ മുന്നിലായിരുന്നു അവിടെ. ജയദേവൻ സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ പ്രചരണം തുടങ്ങി. സി പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ്. കെ പി രാജേന്ദ്രനെ മാറ്റി ജയദേവൻ തന്നെ മത്സരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കുകയും വലിയ തോതിൽ മുൻതൂക്കമുണ്ടാക്കുന്ന പ്രചരണ രംഗത്തേക്ക് അവർ പോവുകയും ചെയ്തു. വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് രൂപതയുടെ നിലപാടും കൂടിയായിരുന്നു. തൃശ്ശൂർ രൂപതയ്ക്ക് ധനപാലിനോട് അത്ര വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ജയദേവനോട് കുറച്ചുകൂടി അടുപ്പമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രചരണവും വന്നു. ഇതെല്ലാം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ പ്രകടമായ ഒരു മുൻതൂക്കം പ്രചരണ രംഗത്ത് മുതൽ തന്നെ എൽ ഡി എഫിന് ഉണ്ടായിരുന്നു. ആ മുൻതൂക്കം വോട്ടെടുപ്പ് ദിനത്തിലും തുടരുന്നതാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. എൽ ഡി എഫിന് യു ഡി എഫിന് വലിയ മുൻതൂക്കം പലപ്പോഴും ഉണ്ടായിട്ടുള്ള മണ്ഡലമാണ്. രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ വോട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ആ വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കുവാൻ ധനപാലിന് കഴിയില്ല എന്ന് വേണം. ചുരുക്കത്തിൽ തൃശ്ശൂർ ചാലക്കുടി മണ്ഡലങ്ങളിൽ ചാലക്കുടിയിൽ യു ഡി എഫിന് മേൽക്കൈ, തൃശ്ശൂരിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ, അങ്ങനെ തൽക്കാലം പറഞ്ഞു വെക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാൻഡിംഗ് പ്രോബ്ലം പരിഹരിക്കുവാൻ ധനപാലിന് തൃശ്ശൂരിൽ കഴിഞ്ഞില്ല എന്നതാണ് യു ഡി എഫിന് തൃശ്ശൂരിൽ. ശരി അഭിലാഷ്, നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. നിർണായകമായ പോരാട്ടം നടക്കുന്ന ഇടതുമുന്നണിക്ക് പ്രതീക്ഷയുള്ള വടക്കൻ കേരളത്തിലേക്ക് നമ്മൾ പോകുന്നു.